നമസ്കാരം, വീട്ടമ്മാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ ഒരു വെറൈറ്റി ദോശ, ഒരു പൊടി ദോശയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ പൊടി ദോശയ്ക്ക് ദോശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദോശയാണ്, എന്നാൽ പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉഴുന്ന് പൊടിയാണ്, മുളകായ് പൊടി, ഗൺ പൗഡർ എന്നൊക്കെ പറയത്തില്ല, ആ സംഭവം തന്നെയാണ്. അപ്പോൾ ഈ നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് പൊടി ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണുക. ഞാൻ അതിൻ്റെ മെയിലിൽ ഡിസ്ക്രിപ്ഷൻ മെയിലിലും ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടി ദോശ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലധികം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും സൗത്ത് ഇന്ത്യയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്, അതുപോലെ തന്നെ മൈസൂർ, കർണാടക ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പൊടി ദോശ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആ പൊടി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണുക. അപ്പോൾ എൻ്റെ ഒരു ചുരുക്കരൂപം ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ദോശ റെഡിയാക്കാം. അപ്പോൾ ദോശ മാവൊക്കെ നമ്മൾ തലേ ദിവസം അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തവ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് എനിക്ക് കനം കുറച്ച് ചുടുന്നതാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതല്ല, കട്ടിക്ക് നിങ്ങൾക്ക് വേണ്ട ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, കട്ടിയുള്ള ദോശ ചൂടാം. അപ്പോൾ ഇതൊരു മുക്കാൽ വേവ് ആകുമ്പോഴത്തേക്ക് ലൈറ്റായിട്ട് ഒന്നുകിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നല്ലെണ്ണ, അല്ലെങ്കിൽ നെയ്, അതുമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ. അപ്പോൾ അത് നമ്മുടെ ദോശ ഒന്ന് വേവട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സൈഡിലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മുടെ ദോശ ഒന്ന് റെഡി ആയിട്ടുണ്ട്, ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ സ്പ്രിങ്കിൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പൊടി ഉണ്ടല്ലോ, ഉഴുന്ന പൊടി, അതിതുപോലെ ഇങ്ങനെ തൂവി കൊടുക്കുക, ദോശയുടെ എല്ലാ ഭാഗത്തോട്ടും തൂവി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം എന്താണ് തളിക്കുന്നത് അത് തന്നെ വീണ്ടും ഇങ്ങനെ തളിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് തളിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ ദോശ ഒന്ന് ഇപ്പം നന്നായിട്ട് മുരിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുരിച്ചെടുക്കാം, ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ട് എടുക്കാം. അതല്ല ഇച്ചിരി സോഫ്റ്റായിട്ട് വേണമെന്ന് ഇഷ്ടമുള്ളവർ, അപ്പം ദോശയ്ക്ക് പലർക്കും പല മൂപ്പാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂപ്പ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് അത്രയും നേരം മാത്രം നിങ്ങൾക്ക് ഇട്ടിരുന്നാൽ മതി. പിന്നെ ഈ ദോശ തിരിച്ചിടുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് തന്നെ ഇത് റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് മടക്കി അല്ലെങ്കിൽ റോൾ ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ അതെ, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അനുവാദത്തോടെ ഞാനിതൊന്ന് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ എൻ്റെ ഗാർലിക് ചട്നിയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികളാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.